നല്ല വായിൽ വെള്ളം വന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കഷ്ണം പപ്പടമൊക്കെ പൊട്ടിച്ച് എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതത്തെ എൻ്റെ വീഡിയോ ഫസ്റ്റ് തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും ചട്ടിയും കലയൊക്കെ ഇട്ടിരിക്കണമെന്ന്. അപ്പോൾ ഇതത്തെ എൻ്റെ വീഡിയോ ഈ സംഭവമാണ് പഴങ്കഞ്ഞി. അപ്പോൾ ചിലവരെങ്കിലും ഇപ്പൊക്കെ തോന്നിയിട്ടുണ്ടാവും പഴങ്കഞ്ഞിയോ എന്താ പഴങ്കഞ്ഞി ഇത്ര വീഡിയോ എടുക്കാനുള്ളതെന്ന്. അപ്പോൾ ഒരുപാട് പേര് മറന്നു പോയിട്ടുള്ള ഒരു സംഭവമാണ് പഴങ്കഞ്ഞി. പണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കഴിക്കുന്നവരുണ്ടാവും. നല്ല പഴങ്കഞ്ഞിയും അതിൻ്റെ കൂടെ നല്ല ചുട്ടരച്ച ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല ഉണക്കമീൻ വറുത്തതൊക്കെ കൊണ്ടുവച്ച ആരും വേണ്ടാന്ന് പറയില്ല. ഇവൻ നമ്മളിപ്പോൾ കാണാൻ പറ്റും ഹോട്ടലുകളിലൊക്കെ പോയാൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ അവരുടെ മെനുവിൽ തന്നെ സ്പെഷ്യൽ ഐറ്റം ഇന്നത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞി കഞ്ഞി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ വീടുകളിൽ ചെയ്തിരുന്ന സംഭവമാണ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇതൊരു വീഡിയോ എടുത്താലോ എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു ചെറിയൊരു വീഡിയോ ആക്കി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്കി വിശേഷം വീഡിയോയില്. അപ്പോൾ ഈ വീഡിയോ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. നമ്മൾ റൈസ് മുങ്ങിക്കിടക്കുന്ന ആ ഒരു കവർ ചെയ്യണ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാൻ. ഇതേ നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടാക്കാനുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളി, പച്ചമുളക്. പച്ചമുളകിന് പകരം നമ്മുടെ നാട്ടിൽ നല്ല ചീനിമുളക് കിട്ടും, നല്ല കാന്താരി മുളക് കിട്ടും, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇവിടെ കാന്താരി മുളകൊന്നും കിട്ടാത്ത കാരണം ഞാൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ തൈര് മസ്റ്റാണ്. നമ്മളുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനിതൊന്ന് കൈകൊണ്ട് ഉടച്ചു കൊടുക്കുകയാണ്. കൈകൊണ്ട് ചെയ്യായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. ഇനി നമ്മൾക്ക് നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് അതായത് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരിക്കലും മിക്സി ഉപയോഗിക്കരുത്. സാധാരണ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ഈ ചോറിൽ തന്നെ ഇട്ടിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുക ചെയ്യാറാം. പക്ഷെ നന്നായിട്ട് ചതയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് ചതച്ചു കൊടുക്കുന്നത്. നമ്മളുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഞാൻ നന്നായിട്ട് ചതച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് അരക്കിയല്ല ചതക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ദേ അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ചതച്ചത്, പിന്നെ തൈര്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷെ ഞാനൊരു ഇത്തിരി നേരം ഒരു 10 മിനിറ്റോളം ഞാനിതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. കാരണം ഈ ചെറിയുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. അടച്ചു വയ്ക്കണം നിർബന്ധമില്ലാത്തവരും അങ്ങനെ ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. കൂടെ ഞാൻ പപ്പടും നല്ല മീൻ വറുത്തതും കടുമാങ്ങാച്ചാറും ആണ് എടുത്തിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് കൂടിയും കാണാം.
പഴങ്കഞ്ഞിയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ റൈസ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഗുണങ്ങൾ ഈ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു 12 മണിക്കൂറോളം നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച, അതായത് ഓവർനൈറ്റ് ഇട്ട് വെച്ച റൈസാണ് നമ്മൾ പിറ്റേന്ന് തൈരും ഉപ്പും പിന്നെ കുറച്ച് അതർ ഇൻഗ്രീഡിയൻസും കൂടി കഴിക്കുന്നത്. അപ്പോൾ ഈ ഓവർനൈറ്റ് എടുത്ത് വെച്ച കാരണം കൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലാക്ടോബാസിലസ് എന്നുള്ള ബാക്ടീരിയ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയയാണ്, അതിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അത് മാത്രമല്ല, അത് കൂടാതെ അയൺ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, സോഡിയം, പിന്നെ വിറ്റാമിൻ B6 and B12 നമുക്ക് ഉയർന്ന അളവിൽ തന്നെ ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വിറ്റാമിൻ B6 and അയൺ ആണ് നമ്മളുടെ ശരീരത്തിലെ ചൂട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഘടകം. അപ്പോൾ ഈ പഴങ്കഞ്ഞി കൂടെ നമ്മൾക്ക് ഇത് കൂടുതൽ അളവിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കര റിഫ്രഷ് ആയിട്ട്, നമ്മുടെ ശരീരമൊക്കെ ഭയങ്കര കൂളായി, നമ്മൾ എനർജറ്റിക് ആയിട്ട് തോന്നുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് വന്ന്. അത് മാത്രമല്ല, ഈ വിറ്റാമിൻ B6 and B12 സ്ത്രീകൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ വിറ്റാമിൻ B6 and B12 അവരുടെ നമ്മുടെ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ശരീരം ഭയങ്കര കൂൾ ആൻഡ് കാം ഒക്കെ ആയിട്ട് വയ്ക്കാൻ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് പഴങ്കഞ്ഞി. അപ്പോൾ ഇതൊക്കെയാണ് പഴങ്കഞ്ഞിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ ആ ചെറുള്ളിയൊക്കെ ചതച്ചതിൻ്റെ ആ ഒരു മണം നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് നല്ല പപ്പടും, എന്താ പറയുക, സാൽമൺ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ കുറച്ച് നല്ല കട്ടുമാങ്ങ അച്ചാറുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾക്കറിയാം നല്ല ചുട്ടരച്ച മന്തി വെച്ചാൽ പിന്നെ പറയണ്ട, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പച്ചമുളകും ചെറുള്ളിയൊക്കെ ചതച്ചതിൻ്റെ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് വെച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ പറ്റുന്നില്ല, നല്ല വായിൽ വെള്ളം വന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കഴിക്കാൻ പോവാണ്. വായിൽ നിന്ന് നമുക്ക് ഭക്ഷണം പപ്പടമൊക്കെ പൊട്ടിച്ച്. അടിപൊളി ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഈസി ആയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഹെൽത്തിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ഒന്നും പറയണില്ല, ഞാൻ ഒന്ന് കഴിച്ചു തീർക്കാൻ പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.